പ്രസാർഭാരതിയിൽ ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് മുന്നൂറ് പേർക്ക് പണം നഷ്ടമായി മുഖ്യപ്രതി പങ്കജ് ഗുപ്തയ്ക്കായി പോലീസ് തെരച്ചില് തുടങ്ങി ധനേഷ് രവീന്ദ്രൻ ചേരുന്നുണ്ട് ദില്ലിയില് നിന്ന് ധനേഷ് എന്തായിരുന്നു ഈ തട്ടിപ്പിന്റെ രീതി വിവരങ്ങൾ ഈ പങ്കജ് ഗുപ്ത ഒരു സ്ഥിരം തട്ടിപ്പുകാരനാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദില്ലി പോലീസ് പറയുന്നത് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുന്നൂറ് പേരുടെ പണം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതി ഇന്നലെയാണ് ഡൽഹി പോലീസ് ലഭിച്ചത് ഇതിൽ തട്ടിപ്പിൻ്റെ രീതി എന്ന് പറയുന്നത് പ്രസാർ ഭാരതിയിൽ വിവിധ ഒഴിവുകൾ അതായത് സ്വീപ്പർ മുതൽ മുകളിലേക്ക് വിവിധ തരത്തിലുള്ള ഒഴിവുകളുണ്ടെന്നും ഇവിടെയൊക്കെ ജോലിക്കായുള്ള ചില കാര്യങ്ങൾ തൻ്റെ കയ്യിൽ ഉണ്ടെന്നും ഇൻ്റർവ്യൂ ഇല്ലാതെ നേരിട്ട് ജോലിയിൽ എടുക്കുന്ന ഒരു സംവിധാനമാണെന്നുമാണ് ഇവർ ഇയാൾ ഉദ്യോഗാർത്ഥികളെ വിളിച്ച് വിശ്വസിപ്പിച്ചിരുന്നത് മൂവായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ കൊടുത്തു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പരാതിയിൽ ഉദ്യോഗാർത്ഥികൾ പറയുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം മണ്ടി ഹൗസിലെ പ്രസാർ ഭാരതിയുടെ ഓഫീസിലേക്ക് ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായി എത്താൻ ഇവർക്ക് ഈ പങ്കജ് ഗുപ്ത നിർദ്ദേശം നൽകിയായിരുന്നു ഇതോടെ വിദ്യാർത്ഥി ഉദ്യോഗാർത്ഥികൾ കൂട്ടത്തോടെ ഇവിടെ എത്തിയപ്പോഴാണ് ഈ തട്ടിപ്പിൻ്റെ കഥ പുറത്താകുന്നത് ഏതായാലും ഇതിന് പിന്നാലെ ഉദ്യോഗാർത്ഥികൾ പങ്കജ് ഗുപ്തയുടെ ദില്ലിയിലെ വസതിയിലടക്കം എത്തിയെങ്കിലും വീടടക്കം പൂട്ടിയ നിലയിലായിരുന്നു ഇതോടെയാണ് പോലീസിന് പരാതി നൽകിയത് ഏതായാലും വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് സൂചിതമാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് വിവിധ സർക്കാർ മന്ത്രാലയങ്ങളുടെ സ്റ്റാമ്പുകൾ അടക്കം കണ്ടെത്തി അല്ലെങ്കിൽ സീലുകൾ അടക്കം കണ്ടെത്തിയെന്നാണ് ദില്ലി പോലീസ് പറയുന്നത് ഇയാൾ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അതല്ലെങ്കിൽ ഏതു തരത്തിലാണ് ഈ തട്ടിപ്പുമായി അയാൾ മുന്നോട്ട് പോയോ തുടങ്ങിയ കാര്യങ്ങൾ ഇനി വ്യക്തമാകേണ്ടതുണ്ട് ഏതായാലും പ്രസാർ ഭാരതിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് മുന്നൂറ് പേർക്ക് പണമാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് ഇതു സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് എമി